മൈ വിലസ്. ഞാൻ നിങ്ങളുടെ ഹാനി മുസ്തഫ. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബി എം ഡബ്ല്യുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ 7 സീരീസിന്റെ 740 Li എന്ന് പറയുന്ന പെട്രോൾ വേരിയന്റ് ആണ്. ഞാൻ ഇത് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. സാധാരണ നമുക്കറിയാം എല്ലാത്തിലും രണ്ട് പക്ഷം ഉണ്ടാവാറുണ്ട്. നമ്മളെ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഉണ്ട്. അതുപോലെ ഫുട്ബോളേഴ്സിന് ഇടയ്ക്കാണെങ്കിൽ മെസ്സി ഫാൻസ് ഉണ്ട്, റൊണാൾഡോ ഫാൻസ് ഉണ്ട്, അതുപോലെ ബ്രസീൽ ഫാൻസ് ഉണ്ട്, അർജന്റീന ഫാൻ ഉണ്ട്. അതുപോലെ തന്നെ വാന ലോകത്ത് രണ്ട് ഫാൻസ് ഉണ്ട്. അത് മെർസിഡീസ് ഫാൻസും BMW ഫാൻസ് ആണെന്ന് എനിക്ക് തോന്നാറുള്ളത്. അവർ രണ്ടു പേർക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും ഈക്വലി റൈവൽസ് ആണെങ്കിലും ഈക്വലി റെസ്പെക്ട് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഫാൻസുകളും. ബെൻസ് ഇഷ്ടപ്പെടുന്നവരാണ്, BMW ഇഷ്ടപ്പെടുന്നവരാണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഈയിടെ ഞാൻ എസ് ക്ലാസിന്റെ എപ്പിസോഡ് കൊണ്ടുവന്നപ്പോൾ കുറെ പേര് ചോദിച്ചു എന്തുകൊണ്ട് 7 സീരീസ് കൊണ്ടുവരുന്നില്ല, 7 സീരീസ് ഇഷ്ടമില്ലേ എന്നല്ലോ. പേഴ്സണലി എനിക്ക് കുറെ മെസ്സേജുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 7 സീരീസ് എന്റെ ഫേവറേറ്റ് വണ്ടികൾ ഒന്ന് തന്നെയാണ്. ഞാൻ എനിക്ക് ഒന്ന് എസ് ക്ലാസിനെക്കാളും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് 7 സീരീസാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ 760 Li എന്ന് പറയുന്ന 7 സീരീസിന്റെ ടോപ്പ് എൻ മോഡൽ V12 ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ബ്ലാക്ക് ഫയർ എഡിഷൻ മോഡൽ വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഇതിന്റെ തന്നെ ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പത്തെ 7 സീരീസുമെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കൊണ്ടുവന്നേക്കാം പുതിയ ഓഡിയൻസിന്, പുതിയ 7 സീരീസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിരുന്ന 7 സീരീസിന്റെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ 740 Li ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു. പക്ഷെ അത് ആക്ച്വലി മീഡിയ ഫ്ലീറ്റിൽ എത്തിയിട്ടില്ല വണ്ടി. എത്തിയാൽ ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഏതായാലും 740 Li എന്ന പെട്രോൾ വേരിയന്റ് കിട്ടിയിട്ടില്ല. സോ ഇതിന്റെ ഡ്രൈവ് നോക്കാം. വെൽക്കം ടു ഫ്ലൈവേ. BMW 7 സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മുതൽ BMW ഫ്ലാഗ്ഷിപ്പ് ആയി നിന്ന മോഡൽ 7 സീരീസ് ആണ്. ഇടയ്ക്ക് ഫ്ലാഗ്ഷിപ്പ് എന്താന്ന് പലരും ചോദിക്കാറ്. ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻ മോഡലിനാണ് പറയാറുള്ളത്. ടോപ്പ് എൻഡായി നിൽക്കുന്ന റേഞ്ച് ടോപ്പിംഗ് മോഡൽ എന്നെല്ലാം പറയുന്ന മോഡലാണ്. ഈ ഫ്ലാഗ്ഷിപ്പ് എന്നുള്ള പേര് വരാൻ കാരണം സാധാരണ മിലിറ്ററിയുടെ നാവി ഫ്ലീറ്റിൽ, നാവിയുടെ കപ്പലുകളിൽ ഏറ്റവും മുന്നിൽ പോകുന്ന കപ്പലുണ്ടാവും. ഏറ്റവും വലിയ കപ്പൽ ഫ്ലാഗ്ഷിപ്പ് എന്നാണ് പറയാം. അതായത് കൊടി പേറുന്ന കപ്പൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എനിവേ, ഫ്ലാഗ്ഷിപ്പിൽ നിന്നിരുന്നത് 7 സീരീസ് ആണെങ്കിൽ ഇന്നിപ്പം രണ്ട് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. SUV കളുടെ X7 അതുപോലെ തന്നെ സിഡാൻസിൽ 7 സീരീസ്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 7 സീരീസ് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. X7 ഉണ്ടെങ്കിൽ കൂടി ഒരു പടി മേലെയാണ് 7 സീരീസ്. കാരണം എന്താ, അതിൽ V12 വരാറുണ്ട്, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ മോഡൽ വരാറുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പല വേരിയൻസും വരാറുണ്ട്, സ്റ്റേറ്റ് കാർസ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ കാറിൽ ഒന്ന് 7 സീരീസ് ആണ്. കൂടുതൽ ഇപ്പോൾ റേഞ്ച് റോവറിലെല്ലാം പുള്ളിനെ കാണണമെങ്കിൽ കൂടി 7 സീരീസ് ആണ് വരാം. അപ്പം പല രാജ്യത്തിൻ്റെയും കൺട്രി ഹെഡ്സ് 7 സീരീസ് പോകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് 7 സീരീസ് ആണ് BMW ഫ്ലാഗ്ഷിപ്പ് മോഡൽ. അപ്പോൾ 7 സീരീസിന്റെ ചെറിയൊരു ഹിസ്റ്ററി എങ്ങനെയാണ് നോക്കാം നമുക്ക്. ബവേറിയൻ മോട്ടോർ വർക്ക് അഥവാ BMW ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് 7 സീരീസ്. 7 സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1977. ഇതിന്റെ മുൻഗാമിയായി വന്നിരുന്ന BMW തന്നെ New 6 എന്നറിയപ്പെടുന്ന E3 എന്ന വേരിയന്റ് ആണ്. E3 എന്നത് BMW 1968 മുതൽ 77 നിർമ്മിച്ചിരുന്ന ഒരു 3-box ഡിസൈനോട് കൂടിയിട്ടുള്ള സെഡാൻ മോഡലായിരുന്നു. ഇതിന്റെ ശേഷമാണ് 7 സീരീസ് അവതരിപ്പിക്കുന്നത്. 7 സീരീസിലൂടെ BMW എയിം വെച്ചിരുന്ന ടോപ്പ് ആൻഡ് ലക്ഷറി സെഡാൻ മാർക്കറ്റ് ആയിരുന്നു. ഇതിൽ മുഖ്യമായും BMW എയിം ചെയ്തിരുന്ന റൈവൽ ജർമ്മനിയിൽ നിന്നുള്ള മെർസിഡീസ് എസ് ക്ലാസ്, ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ജാഗുർ XJ, അമേരിക്കയിൽ നിന്നുണ്ടായിരുന്ന കാഡ്ലാക്ക് എന്നീ ഫുൾ സൈസ് സെഡാനുകളായിരുന്നു. ആദ്യകാലങ്ങളിൽ BMW ഏറ്റവും അറിയപ്പെട്ടിരുന്നത് കോമ്പാക്ട് മോഡലിലൂടെ ആണെങ്കിൽ 7 സീരീസിലൂടെയാണ് BMW വലിയ കാർ മാർക്കറ്റിലേക്ക് എത്തുന്നത്. BMW 7 സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെൽഫ് ഡ്രൈവിങ്ങിനും ഷോഫർ ഡ്രൈവനായിട്ടുള്ള ലിമോ മോഡലുമായിട്ടായിരുന്നു. 1977 ഇറങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള E23 എന്ന മോഡൽ അവതരിപ്പിക്കുമ്പോൾ BMW ഇതിൽ നൽകുന്ന ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനായിരുന്നു. ഈ മോഡലിൻ്റെ പ്രൊഡക്ഷൻ 87 വരെ ഉണ്ടായിരുന്നു. എന്നാൽ 86 കൂടി തന്നെ സെക്കൻഡ് ജനറേഷൻ ആയിരുന്ന E32 നിരത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ മോഡലിലൂടെ BMW ആദ്യമായി V12 എഞ്ചിൻ അവതരിപ്പിച്ചു. സ്ട്രേറ്റ് 6ഉം V8 എഞ്ചിനും ഇതിൻ്റെ പുറമെ ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി പവർഫുൾ ആയിട്ടുള്ള ലക്ഷറി കാർ മാർക്കറ്റാണ് BMW ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിരുന്നത്. 3rd generation ആയിട്ടുള്ള E30 എൻ്റെ ഒരു ഫേവറേറ്റ് BMW 7 സീരീസ് ആണ്. ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങളിലേക്ക് സുലഭമായി എത്തി തുടങ്ങിയ മോഡലും E38 ആണ്. 1994 ഇത് അവതരിപ്പിച്ചത്. ജെയിംസ് ബോണ്ട് മൂവികളിൽ വളരെ റയറായിട്ടാണ് സിഡാൻ മോഡൽ ജെയിംസ് ബോണ്ട് കാർ ആവാറുള്ളത്. അങ്ങനെ വന്നിരുന്ന ഒരു മോഡൽ കൂടിയായിരുന്നു E38. നമ്മുടെ മലയാള മൂവിയിൽ ഇത് ഏറ്റവും അധികം സുപരിചിതമായത് മമ്മൂട്ടിയുടെ ദുബായ് മൂവിയിലൂടെ ആയിരുന്നു. നമുക്ക് ഈ മൂവിയിൽ അധികം യൂസ് ചെയ്യുന്ന ഒരു കാറായിട്ട് കാണിക്കുന്നത് E38 ആയിരുന്നു. ഈ 4th generation മോഡലാണ് BMW എക്സ്ട്രാ ലോങ് വീൽ ബേസ് ആയിട്ടുള്ള മോഡൽ അവതരിപ്പിച്ചിരുന്നത്. ആ മോഡലും ദുബായ് എന്ന മൂവിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒഫീഷ്യലി അവതരിപ്പിക്കുന്ന ആദ്യ BMW അത് 4th generation മോഡലാണ്. 2001 അവതരിപ്പിച്ച ഈ 4th generation വ്യത്യസ്ത കോഡ് നെയിമുകൾ അറിയപ്പെടുന്നുണ്ട്. E65, E66, E67, E68 എന്നീ വേരിയൻറ്റുകളാണ് അറിയപ്പെടുന്നത്.
വീൽ ബേസും എക്സ്റ്റീരിയർ ഡിസൈനിലുള്ള ഫേസ് ലിഫ്റ്റും കണക്കിലെടുത്താണ് ഇത്രയും കോഡ് നെയിം വരുന്നത്. ബി എം ഡബ്ല്യുടെ ചരിത്രത്തിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാലഘട്ടമായ ക്രിസ് ബാംഗിൾ ഇറയിലാണ് ഈ ഒരു മോഡൽ വന്നത്. ക്രിസ് ബാംഗിൾ എന്ന അന്നത്തെ വിഖ്യാതമായിട്ടുള്ള ബി എം ഡബ്ല്യു ഡിസൈനറായിരുന്നു. അദ്ദേഹമാണ് ബി എം ഡബ്ല്യുടെ ലുക്സിൻ്റെ വലിയ മാറ്റം വരുത്താൻ തുടങ്ങിയത്. പിന്നീട് വന്നിരുന്ന മോഡൽ F01, F02, F03, F04 എന്ന പേരിലുള്ള ഫിഫ്ത് ജനറേഷൻ മോഡലാണ്. 2009 ഇത് അവതരിപ്പിച്ചിരുന്നത്. ഇതും ഇന്ത്യയിൽ ഒഫീഷ്യലി എത്തിയിരുന്ന വണ്ടിയായിരുന്നു. ഹൈബ്രിഡ് ഒഴികെയുള്ള എല്ലാ ഇഞ്ചിൻ ഫോമിലും ഈ മോഡൽ ഇന്ത്യയിൽ സെയിലിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതായിട്ടുള്ള മോഡൽ സിക്സ് ജനറേഷൻ ആയിട്ടുള്ള മോഡൽ. G11, G12 എന്നീ വേരിയൻറ്റുകളാണ് ഇതറിയപ്പെടുന്നത്. 2015 ഈ മോഡൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലായിരുന്നു ഇന്ത്യയിൽ ആദ്യം എത്തിയിരുന്നത്. ഇതിൽ വന്നിരുന്ന ടോപ്പ് എൻ മോഡലായിരുന്ന 760 Li ബ്ലാക്ക് ഫയർ എന്ന എഡിഷൻ നമ്മൾ ഫ്ലൈ വീലിലൂടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞങ്ങളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള മോഡലാണ് ഇതെന്ന്. ഈ ജനറേഷൻ മോഡൽ വലിയൊരു ഫേസ് ലിഫ്റ്റാണ് BMW നൽകിയത്. ആ ഫേസ് ലിഫ്റ്റഡ് മോഡലാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ഫേസ് ലിഫ്റ്റഡ് മോഡലിൻ്റെ തന്നെ 750 Li എന്ന പ്ലഗിൻ ഹൈബ്രിഡ് മോഡലിൻ്റെ റിവ്യൂവും ഫസ്റ്റ് ലുക്ക് വാക്ക് അറൗണ്ടും ഞങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. അതും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ മോഡലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് റിവ്യൂയിലൂടെ കാണാം. സോ BMW മെർസിഡീസ് കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ എക്സ് ക്ലാസും 7 സീരീസും ഏറ്റവും വലിയ റൈവൽസ് ആണ്. പക്ഷെ അവർ രണ്ടുപേരും ഈക്വലി റെസ്പെക്ട് ചെയ്യുന്ന റൈവൽസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിവിടെ ആക്ച്വലി കമ്പാരിസൺ അല്ല സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. BMW 7 സീരീസിൻ്റെയും മെർസിഡീസ് എക്സ് ക്ലാസിൻ്റെയും കമ്പാരിസൺ അല്ല. പക്ഷേ അത് രണ്ടും പറയാതെ ഈ രണ്ട് മോഡലും പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എക്സ് ക്ലാസ്സും കുറിച്ച് മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ് ക്ലാസിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ ബട്ടണിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നല്ലൊരു റിവ്യൂ ആയിരുന്നു നിങ്ങൾ കാണണം, കാണുന്നില്ലാത്തവർ. അതുപോലെ തന്നെ 7 സീരീസിന് മുമ്പത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക്സും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ കാണണം. എന്തായാലും നമുക്ക് ഈ ഒരു 740 Li കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കാം. ഇപ്പോൾ എത്തി നിൽക്കുന്ന G12 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സാധാരണ BMW ഉണ്ടാകുന്ന ഭാര്യയായിരുന്നില്ല. ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന മേജർ ഒരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. മേജർ ഫേസ് ലിഫ്റ്റിന്റെ മുഖ്യമായ കാരണം ഇതിന്റെ ഫേസിയാണ്. ഫേസിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഇതിന്റെ ഗ്രില്ലാണ് ഏറ്റവും അധികം കോൺട്രവേഴ്ഷ്യൽ ടോക്ക് ആയിരുന്ന ഒരു കാര്യമാണ്. ഗ്രില്ല് വലിയൊരു ഗ്രില്ലാണ് BMW പുതിയ 7 സീരീസിൽ കൊടുത്തിട്ടുള്ളത്. X7 വലിയ ഗ്രില്ല് വന്നിട്ട് ആക്ച്വലി വലുതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ എസ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 7 സീരീസ് ഉണ്ട്, A8 ഉണ്ട്. ഇതെല്ലാം വെച്ച് നോക്കണം ആക്ച്വലി അതിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഗ്രില്ലാണ് ഇത്. പക്ഷെ BMW ചെറിയ കിഡ്നി ഗ്രില്ല് മാറി വലിയ കിഡ്നി ഗ്രില്ലായതാണ് വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ടോക്കും എല്ലാം വന്നിട്ട്. പക്ഷെ ഇപ്പം ഇതിന്റെ പ്രസൻസ് എമേസിംഗ് ആണ്. ഇത് കാണുമ്പം ആളുകൾക്ക് കംപ്ലൈന്റ് ചെയ്തവർക്ക് പോലും ഇപ്പം ഇഷ്ടമായി തുടങ്ങി. നേരിട്ട് കാണും പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ആ ഒരു 3D ഫീൽ എല്ലാം കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവുണ്ട്. പിന്നെ ഇതിനുള്ള ഷട്ടേഴ്സ് വരുന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യും എയറോഡൈനാമിക്സിനും കൂളിങ്ങിനും വേണ്ടിയിട്ടുള്ള. ലൈറ്റ് ആണ് കുറച്ച് സ്ലിം ആയിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ലേസർ ലൈറ്റ് ആണ്, അപ്പം ആ ബ്ലൂ എലമെന്റ്സ് കാണാം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന എം ബോഡി കിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ എയർവെൻസും ആ ഒരു ക്രോം സ്ട്രിപ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു 740 Li ഫേസ് വരുന്നത്. പിന്നെ ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ലൈനാണ് എന്റെ ഹുഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രില്ലായിരുന്നു ഒരു കോൺട്രവേഴ്ഷ്യൽ എങ്കിൽ ഇന്നിപ്പോ ഗ്രില്ല് തന്നെയാണ് 7 സീരീസ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി മേജർ ചേഞ്ച് ഒന്നും തന്നെ സൈഡ് പ്രൊഫൈലിൽ വന്നിരുന്നില്ല. ഒരു മെയിൻ എലമെന്റ് ഉണ്ടായിരുന്ന ആ ഒരു ക്രോം സ്ട്രിപ്പ് ആയിരുന്നു, അത് ഹൈ സോക്കറ്റിലേക്ക് മാറിയിരുന്ന ആദ്യമല്ല, മാറിയിട്ടുണ്ട്. റിയറിൽ ചെറിയ ചേഞ്ചേ വന്നിട്ടുള്ളൂ. അതെന്താണെന്ന് കൂടെ നോക്കാം. ഈ 7 സീരീസ് റിയറിനെ വെച്ച് പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഇതിന്റെ നമ്പർ പ്ലേറ്റും കൂടിയാണ്. കാരണം HR 98 0573 ഇത്രയേ ഉള്ളൂ നമ്പർ. അപ്പൊ അതിന്റെ കൂടെ ABC ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്പർ വെച്ചിരിക്കുന്ന നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് ഗുഡ്ഗാവിന്റെ പുതിയ നമ്പർ പ്ലേറ്റ് ആണ്. മുമ്പ് HR 26 ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പുതിയ 98 എന്ന് പറഞ്ഞ നമ്പർ സീരീസ് കൂടെ വന്നിട്ടുണ്ട്. എനിവേ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 7 സീരീസിന്റേതായ കുറെ എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു 3-box ഡിസൈൻഡ് എലമെന്റ്സ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ബൂട്ടിന്റെ ഡിസൈൻ ഒരു സ്പോയിലർ ഇന്റലിജൻസ് ഡിസൈനാണ്. ടാക്സിനായിട്ടുള്ള ആന്റിന വരുന്നുണ്ട്, വലിയ ഗ്ലാസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെയിൽ ലൈറ്റ് ആണ്. ഈ ടെയിൽ ലൈറ്റ് ഫേസ് ലിഫ്റ്റ് മാറ്റം വന്നിരിക്കും, കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ട് നേരിയതായിട്ടുണ്ട്. അതിനൊരു എൽ ഷേപ്പ് കൊടുത്തു, അത് BMW എലമെന്റ് ആണ്. അത് ബൂട്ടിലെ കയറി നിൽക്കുന്ന രീതിയിലാണ്. രണ്ട് ടെയിൽ ലൈറ്റിനും കണക്ട് ചെയ്യുന്ന വലിയൊരു ക്രോം സ്ട്രിപ്പ് ഉണ്ട്, അതും അട്രാക്റ്റീവ് ആണ്. ഈ രണ്ട് ടെയിൽ ലൈറ്റിനെ കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ലൈൻ സ്ട്രിപ്പും വരുന്നുണ്ട്, അതും അട്രാക്റ്റീവ് ആണ്. ബമ്പറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, വലിയ വൈഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഉള്ളിൽ എക്സോസ്റ്റ് ഉള്ള പൈപ്പ് ആയിട്ടുള്ള, പക്ഷേ ഇതൊരു ഡിസൈൻ എലമെന്റ് ആണ്. അതങ്ങനെ നിർത്തിയിട്ട് എം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് പോർഷൻ വന്നിട്ടുണ്ട്, കയറി നിൽക്കുന്ന ഒരു ഡിസൈൻ എല്ലാം. സോ മൊത്തത്തിൽ ഈ ഒരു കളറും എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും ഒരു ലക്ഷറി എലമെന്റ് കിട്ടുന്ന രീതി തന്നെ ഡിസൈൻ ആണ് 7 സീരീസിലുള്ള. എനിക്ക് തോന്നുന്നു ഏറ്റവും എലഗന്റ് ആയി നിൽക്കുന്ന ഡിസൈനുകളിൽ ഒന്ന് തന്നെ 7 സീരീസിന്റെ. എസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ് ഇപ്പം പുതിയത് വന്നിരിക്കുന്ന ഒരു മോഡേൺ ഡിസൈൻ ആണ്. ഇത് വന്ന് കുറച്ചൊരു ഒരു കൺവെൻഷണൽ ഡിസൈൻ ആണ്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് ആണ്. എന്തായാലും ഇതിൽ രണ്ടിലും എസ് ക്ലാസ് ആണോ 7 സീരീസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയാം. BMW ഏറ്റവും ഫ്ലഷി ആയിട്ടുള്ള ഇന്റീരിയർ വരാറുള്ളത് 7 സീരീസിലും X7 ആണ്. പക്ഷെ 7 സീരീസ് ഒരു പടി മേലെ ആയിട്ട്
എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. മേ ബി ഞാനൊരു പ്രീമിയം വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിഡാനോ അല്ലെങ്കിൽ ലിമോസിനാണ് ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യാറുള്ളത് ഓവർ എൻ എസ് യു വി. അപ്പൊ അതിന്റെ ഒരു ഫീലും കൂടെ ഉണ്ടാവണം. എന്നാലും ഓൾമോസ്റ്റ് സെയിം ആണ്, അവരുടെ അവരും പറയുന്നതെല്ലാം തന്നെ ക്ലെയിം ചെയ്യുന്നതും സെവൻ സീരീസിലെ പോലെ തന്നെയാണ് എക്സവനിലെന്നാണ്. എങ്കിലും എക്സവനെക്കാളും എനിക്ക് കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഫീല് കുറച്ചുകൂടി കിട്ടുന്നുണ്ട് സെവൻ സീരീസിൽ. അത് തന്നെ ഒരു ബി എം ഡബ്ല്യൂ എലമെന്റ് ആണ്. കാരണം ബി എം ഡബ്ല്യൂ കാർസിലെ ഇന്റീരിയറിൽ നിന്നും ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് വരാറുള്ളത്. അപ്പൊ അതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ, ഈവൻ ദോ ഒരു ലക്ഷറി കാർ ആണെങ്കിലും കുറെ കൂടി പ്ലെയിൻ ആയിട്ട് തോന്നുമെങ്കിലും ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പം മീറ്റർ കൺസോളും ഇത്രയും പോർഷനും കയറ്റുന്നവരുള്ള എല്ലാ സംഗതികളും ഡ്രൈവർ സെൻട്രിക് ആയിട്ട് വന്നത്, അതിന്റെ അനുസരിച്ചുള്ള എർഗണോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ബി എം ഡബ്ല്യൂടെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ ആണ് ആക്ച്വലി സെവൻ സീരീസ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡയറക്ട്ലി എസ് ക്ലാസ് ആയിട്ട് ഒന്നും കമ്പാരിസൺ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, രണ്ട് ടൈപ്പ് ഓഫ് ഇന്റീരിയർ ആണ് എസ് ക്ലാസ്സിലും സെവനിലും ഉള്ളതെന്നുള്ളതാണ്. എസ് ക്ലാസ്സിൽ ഇപ്പം പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്നിരിക്കുന്ന കംപ്ലീറ്റ്ലി ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. സ്വിച്ചസ് എല്ലാം കുറച്ചു, കുറെ കൂടി ഒരു ടച്ചും കാര്യങ്ങളും മാത്രമായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ സെവൻസിന് കുറച്ചുകൂടി ഒരു ക്ലാസിക് എലമെന്റ് നിലനിർത്തിയിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾക്കാണ് ഈ രണ്ട് ഇന്റീരിയർ ഇഷ്ടപ്പെടുന്നത്. ചില മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക് ഫ്രീക്ക് ആയിട്ടുള്ള കുറെ കൂടി എന്താ പറയുക അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ പുതിയതിന്റെ ഇന്റീരിയർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, അല്ലാത്ത ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി ഓപ്ഷൻ ഉള്ളത് ആക്ച്വലി സെവൻ സീരീസ് ആണ്. സെവൻ സീരീസ് വന്നിരിക്കുന്ന ഇന്റീരിയർ തന്നെ ഒരു മിക്സ് ആണ്. ഇവിടെ ഇപ്പം നമുക്കറിയാം ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഹൈഡ്രോവിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം സ്ക്രീനും വരുന്നുണ്ട്. ഇവിടെയും വന്നിരിക്കുന്നത് ആക്ച്വലി സ്ക്രീൻ ആണ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന സ്വിച്ചസും അതുപോലെ തന്നെ എല്ലാ കൺട്രോൾസും എല്ലാം തന്നെ പഴയ പോലെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ വീണ്ടും ടച്ച് വരുന്നുണ്ട്. ഇപ്പം ക്ലൈമറ്റ് കൺട്രോളിന്റെ എല്ലാം തന്നെ ടച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ആക്ച്വലി സെവൻ സീരീസിലുള്ളത്. ഈവൻ ജോയിസ്റ്റിക് പോലുള്ള ഗിയർ ലിവർ അതും ഒരു ബി എം ഡബ്ല്യൂ എലമെന്റ് ആണ്. നമുക്കറിയാം എസ് ക്ലാസ്സിലും അതേപോലെ മെർസിഡീസിലും തന്നെ കോളം ഷിഫ്റ്റ് ആ വന്നിരിക്കുന്നത്, പല കാറിലും അതുപോലെ നോബും മറ്റതെല്ലാം ആയിട്ട് വരുന്നുണ്ട്. ഈവൻ ഇവരുടെ തന്നെ പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള റോൾസ് റോയ്സിൽ വന്ന കോളം ഷിഫ്റ്റ്, പക്ഷെ ബി എം ഡബ്ല്യൂയുടെ ഒരു എലമെന്റ് അതിവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോട്ടറി നോബിൽ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം തന്നെ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ട്ലി നോക്കുമ്പം രണ്ട് ടൈപ്പ് ഓഫ് ഇന്റീരിയർ ഇപ്പൊ കാണാവുന്ന ഒരു പ്രീമിയം ലക്ഷറി ബ്രാൻഡ്സ് ആയി മാറിയിരിക്കുകയാണ് എസ് ക്ലാസും അതുപോലെ തന്നെ സെവൻ സീരീസും. അത് തന്നെയാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. എന്നാലും എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഇത് രണ്ട് ടൈപ്പ് ഓഫ് കാർസ് ആണ് എന്നുള്ളതാണ്. ഡയറക്ട്ലി കമ്പാരിസൺ ഞാനിപ്പം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും, ഇത് ഒരു സ്ഥലത്തും ഈ രണ്ട് കാറും കമ്പയർ ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസും നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം തന്നെ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആളുകളാണുള്ളത്. അപ്പൊ രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇടക്കിടക്ക് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ ഡീറ്റെയിലേക്ക് നോക്കാം. ഇതിപ്പോ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ വേരിയന്റ് അല്ലെങ്കിൽ കൂടി ശരിക്കും കസ്റ്റമൈസ് ചെയ്ത പോലുള്ള ഒരു സീറ്റ് ആണ് ഈ സെവൻ സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡയമണ്ട് സ്റ്റിച്ച് ആയിട്ടുള്ള നല്ല രീതിയിൽ പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സീറ്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ വീണ്ടും ഞാൻ പറയണം, എക്സവനേക്കാളും എനിക്ക് സീറ്റ് ബെറ്റർ ആയി തോന്നിയിട്ടുള്ള സെവൻ സീരീസിലാണ്. കുറച്ച് പ്ലഷ് ആണ്, നല്ല സപ്പോർട്ട് ഉണ്ട്, എല്ലാ സ്ഥലത്തും ശരിക്കും നമുക്ക് സീറ്റ് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റാണ്. ബി എം ഡബ്ല്യൂ കാസിലുള്ള ഏറ്റവും ബെസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷറി സീറ്റ് വരുന്നത് സെവനിലാണെന്നുള്ള നോ ഡൗട്ട്. അപ്പൊ സീറ്റിന്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞു, ഡയമണ്ട് സ്റ്റിച്ച് ആണ്. ഒരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഒരു ബ്രൗണ് ഡാർക്ക് ബ്രൗണും കൂടിയിട്ടുള്ള ഇന്റീരിയർ ആണ്. സ്റ്റിച്ചുകളെല്ലാം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഈ പൈപ്പിംഗും നല്ല രസമുണ്ട്. ഇവിടെ സെന്റർ ആംറസ്റ്റിൽ ആണെങ്കിലും ആ ഒരു ഡയമണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ക്യാരി ചെയ്ത് വന്നിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റുമെങ്കിലും ക്ലോസ് ചെയ്താൽ കാണുന്ന ആ ഒരു ഫീല് ആക്ച്വലി കുറച്ചൊരു പ്രീമിയം ഫീലാണ്. സീറ്റിന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ ഇലക്ട്രിക്കലി സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് തൈ സപ്പോർട്ട് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂളിംഗ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്. അത് വലിയൊരു എലമെന്റ് ആണ്. കൂളിംഗ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നാല് സീറ്റിലും കൂളിംഗ് വരുന്നത്, ഫ്രണ്ട് സീറ്റ് പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് ഈ ചൂടത്തെല്ലാം തന്നെ നിൽക്കുമ്പോൾ കൂളിംഗ് സീറ്റിന്റെ ഉണ്ടാവുമ്പോൾ നമുക്ക് എ സി കുറച്ചുകൂടെ എഫക്റ്റീവ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത് ഇന്റീരിയറിൽ ഇതിൽ ഫ്രേഗ്രന്റ് വരുന്നുള്ള ഇവിടെ ഒരു സെൻട്രൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് ഞാൻ ഇതിനുള്ളിൽ നമ്മൾ ഡാഷിൽ വെച്ചിട്ടുള്ള പെർഫ്യൂം എന്നുള്ള സ്പ്രേ നമുക്ക് ഉള്ളിലേക്ക് വരും. അപ്പോൾ നല്ല പെർഫ്യൂം ഫീൽ ഉള്ളിൽ കിട്ടും. അത് നല്ലൊരു എലമെന്റ് ആണ്. പിന്നെ സൺറൂഫ് ഉണ്ട്, സൺറൂഫിലും ഈ ഒരു ആംബിയന്റ് ലൈറ്റിംഗിന്റെ എലമെന്റ്സ് വരുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് ഫ്രണ്ട് സീറ്റിൽ പറയാനുള്ളത്. സെവൻ സീറ്റ്സ് ആണ്, ലൈക്ക് എസ് ക്ലാസ്, റിയർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് റിയർ നോക്കാം. റിയർ സീറ്റ് ഞാൻ ഏതായാലും ട്രാവൽ ചെയ്തുകൊണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കരുതി. റിയർ സീറ്റ് എന്ന് പറയുമ്പോൾ സെവൻ സീരീസ് പോലൊരു കാറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്കറിയാം ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും അധികം സെവൻ സീറ്റ് കസ്റ്റമേഴ്സ് ഉള്ള ഷോഫർ ഡ്രൈവർ ആയിട്ടുള്ള ആളുകളാണ്. സ്വന്തം ഡ്രൈവർ വളരെ കുറവാണ്. ഇവൻ ദോ ഇതൊരു സ്വന്തം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ വാങ്ങുന്ന ആളുകളും തന്നെ 90% ആൾക്കാരും റിയർ സീറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ ഞാൻ എപ്പോഴും പറയാറില്ല, ഡ്രൈവറിന്റെ ഓപ്പോസിറ്റിലെ റിയർ സീറ്റ് പൊസിഷനാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദിസ് കാർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇരിക്കുമ്പം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചൊരു അപ്പായിട്ടാണ് ഇരിക്കുന്നത്. എസ് ക്ലാസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. എസ് ക്ലാസ് കുറച്ചൊരു ലോവർ ആയിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ എങ്കിലും എസ് ക്ലാസിന്റെ പ്രീവിയസ് ജനറേഷനുകളും പൊങ്ങിയിട്ടുണ്ട് എസ് ക്ലാസ്സിൽ.
ഇപ്പൊ ഇരിക്കുമ്പോഴുള്ള പൊസിഷനിൽ ഞാൻ കുറച്ച് താഴ്ത്തി വെച്ചാൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, ഇനിയും ഹൈറ്റ് ഇവിടെ നമുക്ക് ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്താൽ കൂട്ടാൻ പറ്റും. ഇത് ടു ഹൈ, നമ്മൾ പണ്ട് അംബാസഡറിൽ ഇരിക്കുന്ന ഒരു ഫീല് അത്രയും ആകുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം നോർമലി ഞാൻ ഇരിക്കുന്ന എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലുള്ളത്, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ, പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്, നല്ല രീതിയിൽ 360 കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് സസ്പെൻഷൻ്റെ ഒരു കാര്യമാണ്. സസ്പെൻഷൻ്റെ കാര്യം ഇൻബിറ്റ്വീൻ ഞാൻ പറയാൻ കാരണം, ഈ ഒരു ടേൺ എടുത്തപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ബോഡി റോൾ വളരെ കുറവാണ്. എയർ സസ്പെൻഷൻ ആദ്യമായിട്ട് ഫുള്ളി വന്നത് ഈ ഒരു ജനറേഷൻ 7 സീരീസിലാണ്. അതുവരെ എയർ സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായിരുന്നത് റിയറിൽ മാത്രമല്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ സെൽഫ് ബാലൻസിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സസ്പെൻഷനിൽ. അത് റിയർ സീറ്റിൽ വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈഡും വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ 7 സീരീസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ജനറേഷൻ തന്നെ, ആക്ച്വലി ഈ ഒരു ജനറേഷൻ മുതൽ 7 സീരീസിലെ സസ്പെൻഷൻ കംഫർട്ട് ഓറിയൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഗുണം ശരിക്കും കാണുന്നില്ല. വീണ്ടും ഈ ഒരു ടേണിൽ എടുക്കുമ്പോൾ അനാവശ്യമായ ബോഡി റോളൊന്നുമില്ല, ചെറിയൊരു ലീനിങ് ഉണ്ട്, ബട്ട് അഗെയിൻ അതൊരു ഓക്വേർഡ്നെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന രീതിയിലല്ല ഉള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴൊരു ഫീൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീലാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാറിലെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഇരിക്കുമ്പം റിലാക്സേഷൻ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമുള്ള നല്ലൊരു AC സിസ്റ്റം ഉള്ളതാണ്. 4-zone AC ആണ്. ഇതിൽ വന്ന് 4 പേർക്ക് 4 climate സെറ്റ് ചെയ്യാം. അതിന് പുറമെ ആ ഫ്രണ്ടിൽ കിട്ടുന്ന ഫ്രേഗ്രൻറ് ഇവിടെ കിട്ടും. പിന്നെ റിയറിലാണെങ്കിലും കൂളിംഗ് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഏതായാലും റിയർ സീറ്റ് കൂളിംഗ് വന്നു കഴിഞ്ഞാൽ അത് തന്നെ നല്ലൊരു കംഫർട്ട് എലമെന്റ് ആണ്. പിന്നെ എൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 സ്ക്രീൻ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും മൂവിയെല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വേറെ സ്ക്രീൻ ഉണ്ട്, അത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ്. ഇതും നമ്മൾ ഇപ്പോൾ ഉള്ള S-Class കണ്ടിട്ടുണ്ട്. ഏതായാലും അതിനേക്കാൾ മുമ്പ് 7 സീരീസിലാണ് റിയർ സീറ്റിൽ ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുവിധം കൺട്രോൾസ് എല്ലാം കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇൻഫർടൈൻമെൻറ്റിലെ കുറച്ച് കാര്യങ്ങളും റിയർ സീറ്റിൽ എല്ലാ കൺട്രോൾസും, ലൈക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ സൺറൂഫ് തുറക്കുന്നത്, ഈ ബ്ലൈൻഡ്സ് തുറക്കുന്നത് എല്ലാം പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഈ കാറിലുള്ള ടാബ്ലറ്റ് എന്തോ വർക്ക് ചെയ്യുന്നില്ല. വേണ്ടോ, ഞാൻ പ്രസ് ചെയ്തിട്ടെല്ലാം കാണിക്കുന്ന ആകെ ചാർജ് ഉണ്ടെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റോ മറ്റോ പറ്റിയുകൊണ്ടാണ് അത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം തന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ സൈഡിലാണ് സീറ്റിൻ്റെ സൈഡിൽ സീറ്റിൻ്റെ കൺട്രോൾ. അപ്പോൾ ഇതിൻ്റെ റിക്ലൈനേഷൻ കൂട്ടാൻ പറ്റും. ഇത്രയും ഞാൻ റിക്ലൈൻ ചെയ്ത് ഓൾറെഡി റിക്ലൈൻഡ് ആയിരുന്നു. പിന്നെ ഫ്രണ്ടിലേക്ക് ആക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഹെഡ്റെസ്റ്റ് ഇവിടെ ബട്ടണിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതാ ഹെഡ്റെസ്റ്റ് എല്ലാം ഹൈറ്റ് കൂടുന്നല്ലോ കാണുന്നുണ്ടാവും. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മെമ്മറിയും സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് മെമ്മറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെമ്മറിയിലുള്ള സീറ്റ് പൊസിഷനിലേക്ക് പോകാൻ പറ്റും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ഷോഫർ ഡ്രിവൺ കാർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഷോഫർ പാക്കേജ് ആയിട്ട് വരുന്ന കാര്യം, എക്സിക്യൂട്ടീവ് സീറ്റ്, അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസ് ചെയ്തുകൊണ്ട് പിടിക്കണം എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. അത് ഇപ്പം എന്താ, കഴിഞ്ഞ ജനറേഷൻ S-Class എങ്ങനെയായിരുന്നു, പക്ഷേ പുതിയതിൽ മാറി 1-touch line. അത് ഭാവിയിൽ ഇതുപോലെ അങ്ങനെ വരും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് S-Class കണ്ട പോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം അങ്ങോട്ട് പോയി, അതിൽ ഇലക്ട്രിക്കലി അതിൻ്റെ ഹെഡ്റെസ്റ്റും അതുപോലെ തന്നെ സ്ക്രീനും എല്ലാം അഡ്ജസ്റ്റ് ആയി. ഇതാണ് ഇന്ത്യൻ വേ ഓഫ് റോഡ്. നമുക്ക് പശുക്കളും എല്ലാം റോഡിലുണ്ടാവും, അതിൻ്റെതായ ബ്രേക്കിങ്ങും സേഫ്റ്റി സിസ്റ്റം എല്ലാം കാറിലുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി റിക്ലൈൻ ചെയ്ത പൊസിഷനിലായതുകൊണ്ട് സീറ്റ് റിക്ലൈൻ ആയിട്ട് നിൽക്കുന്നത്, അത് സൈമൾട്ടേനിയസ്ലി നടക്കും. ഇതിൻ്റെ പുറമെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു സീറ്റിൻ്റെ ഒരു പൊസിഷൻ താഴേക്ക് വന്ന് ഫൂട്ട്റെസ്റ്റ് ആയിട്ട് മാറും. അതാണ് ഇതിലുള്ള മറ്റൊരു ഡിഫറൻസ്. ഇപ്പം ഞാൻ കാല് നീട്ടി വെച്ചിരിക്കുന്നുണ്ട്. അന്ന് S-Class എപ്പിസോഡിൽ പലരും പറഞ്ഞു ഷൂ ഊരിയിരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വരുന്നു. ശരിയാണ്, ഞാൻ ഷൂ ഊരാതിരിക്കാൻ കാരണം എൻ്റെ കാല് ബോഡിമെൽ, അതായത് സീറ്റിൻ്റെ ബോഡിമെൽ ടച്ച് ചെയ്യുന്ന അത്രയും ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ആണ് ചെയ്യാതിരുന്നത്. അപ്പം ഇന്നും ഇപ്പം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഊരാത്തല്ലാതെ ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ല കാരണമുണ്ട്. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പം കിട്ടുന്ന ഒരു ഫീൽ, നമുക്ക് ഏറ്റവും കംഫർട്ടബിളി ഇരിക്കാവുന്ന ഒരു ഫീലാണുള്ളത്. ഇതിൻ്റെ ഒരു ഒരു വ്യത്യാസം എനിക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ S-Class ആയിട്ട്, S-Class വന്നൊരു കാഫ് സപ്പോർട്ട് താഴേക്ക് നിന്ന് വരുന്നിട്ട് ഫൂട്ട് റെസ്റ്റ് ഒരു സപ്പോർട്ട് ഫ്രണ്ട് സീറ്റിൽ നിന്ന് വരാൻ ചെയ്തു. ഇതിൽ വന്നിരിക്കുന്ന ഫൂട്ട് റെസ്റ്റ് എന്ന് പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് നിന്ന് താന്നു വന്നു, പക്ഷെ വലിയൊരു ഫൂട്ട് റെസ്റ്റ്, പക്ഷേ കാഫ് സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ സപ്പോർട്ട് ഇല്ലാത്തത് ഒരു ലോങ് ജേണിയിൽ ഇങ്ങനെ കാലം നീട്ടി വെച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഏക്കിങ്ങിന് ചാൻസ് ഉണ്ട്, വേദനയ്ക്ക് ചാൻസ് ഉണ്ട്. ബാക്കി ഈ ഒരു പോർഷനിൽ ഇരിക്കുമ്പോൾ കംഫർട്ടും അതുപോലെ തന്നെ റൈഡ് കംഫർട്ടും എല്ലാം തന്നെ ബ്രില്ലിയൻ്റ്ലി ഡൺ ആണ്. സോ അത് അറ്റ് പാർ വിത്ത് S-Class പറയാൻ പറ്റുമെന്ന് കേരള, പക്ഷേ S-Class അടുത്തോളം തന്നെ ലാസ്റ്റ് ജനറേഷൻ S-Class വളരെ സിമിലർ ആയിട്ടുള്ള റൈഡ് എക്സ്പീരിയൻസ് ആണ് റിയറിലും സസ്പെൻഷനിലും ഉള്ളത്. ബാക്കി നമുക്ക് ഡ്രൈവ് നോക്കാം. പുതിയ BMW 7 സീരീസിൽ വ്യത്യസ്തമായ എഞ്ചിൻ ഓപ്ഷൻസുകൾ കമ്പനി നൽകിയിട്ടുണ്ട്.
ഇതിൽ ഇൻലൈൻ സിക്സിലുണ്ട് പെട്രോൾ ഡീസൽ എഞ്ചിൻ മുതൽ പെട്രോൾ V8 പെട്രോൾ V12 വരെയുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ ടോപ്പ് ഓഫ് ദി റേഞ്ച് ആയി നിൽക്കുന്ന M760 Li xDrive എന്ന് പറയുന്ന V12 മോഡലാണ്. ഇതിന് 585 HP കരുത്തും 850 NM ടോർക്കും ആണുള്ളത്. 0-100 3.8 seconds മാത്രമാണ് ഇതെടുക്കുന്നത്. 8-speed ഗിയർ ബോക്സ് ആണ് കോമൺലി എല്ലാ എഞ്ചിൻ വേരിയൻറ്റിലും BMW നൽകിയിട്ടുള്ളത്. അതിൽ X-Drive എന്ന ഫോർ വീൽ ഡ്രൈവ് ഫീച്ചർ ചില വേരിയൻറ്റുകളും ലഭ്യമാണ്. 720 Li xDrive ആണ് അടുത്ത വേരിയൻറ്റ് വരുന്നത്. ഇത് V8 എഞ്ചിനോട് കൂടിയിട്ടാണ് വരുന്നത്. ട്വിൻ ടർബോയുടെ എഞ്ചിൻ 530 HP കരുത്തും 750 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 0-100 10.4 seconds ആണ് ഇതിന് ആവശ്യമുള്ളത്. 745 Li എന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലും BMW നൽകുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഇൻലൈൻ സിക്സ് സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ പുറമെ ഇതിൽ ഒരു സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് മോട്ടറും വരുന്നുണ്ട്. അത് പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഞ്ചിൻ ഔട്ട്പുട്ട് വരുന്നത് 286 HP 450 NM ടോർക്കുമാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ വരുന്നത് 113 HP കരുത്തും 265 NM ടോർക്കുമുള്ള ഇലക്ട്രിക് മോട്ടർ സപ്പോർട്ടുമാണ്. ഈ കോമ്പിനേഷൻ വരുമ്പോൾ 0-100 5.2 seconds ലഭ്യമാവും. ഡീസലിലിട്ടും ടോപ്പായി നിൽക്കുന്ന 750 DXDrive എന്ന മോഡലാണ്. ഇതിൽ വന്നിരിക്കുന്നത് ഇൻലൈൻ സിക്സ് സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. വ്യത്യസ്തമായൊരു ട്യൂണിംഗ് ആണ് ഇതിനുള്ള. 400 HP ആണ് ഇതിൻ്റെ കരുത്ത്. 760 NM ടോർക്കും ലഭ്യമാണ്. 0-100 4.6 seconds എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഏറ്റവും കോമൺലി കാണുന്ന ഡീസൽ മോഡൽ 740 LD 730 LD ഇതിൽ രണ്ടിലും വന്നിരിക്കുന്ന സെയിം ഇൻലൈൻ സിക്സ് സിലിണ്ടർ എഞ്ചിനാണ്. എന്നാൽ 740 LD ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 320 HP 680 NM ടോർക്കുമാണ്. എന്നാൽ 730 LD വന്നിരിക്കുന്നത് 265 HP 620 NM ടോർക്കുമാണ്. ഇനി നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന മോഡലായ 745 Li എം സ്പോർട്ടിൽ വരുന്നതും ഇൻലൈൻ സിക്സ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 340 HP 450 NM ടോർക്കുമാണ്. 8-speed ഗിയർ ബോക്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നില്ല. 0-100 എത്താൻ ഈ മോഡലിന് വേണ്ടി വെറും 5.6 seconds ആണ്. എന്തായാലും ഒരു അടിപൊളി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിച്ചിരുന്നത്. അതിൽ നിന്നുള്ള വിഷ്വൽസ് ആദ്യം ഒന്ന് കാണാം. ഞാനിപ്പോൾ ഓടിച്ചോണ്ടിരുന്ന 740 Li എന്ന് പറയുന്ന പെട്രോൾ വേരിയൻ്റ് ആണ്. BMW 7 Series ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ എന്നുള്ളത് മാത്രമല്ല ഞാൻ കാണുന്നത്, ഞാൻ മൊത്തത്തിലുള്ള ഒരു ഡ്രൈവും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഷെയർ ചെയ്യുന്നത്. 730 LD ഞാൻ ഓടിച്ചിട്ടുണ്ട്. 745 Li എന്ന് പറഞ്ഞ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഓടിച്ചിട്ടുണ്ട്. 760 Li എന്ന് പറഞ്ഞ X-Drive എന്ന് പറയുന്ന V12 ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്നെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒന്ന് ഇതിൻ്റെ ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 7 Series എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രീമിയം ഒരു ലക്ഷറി വെഹിക്കിളാണ്. എങ്കിലും 7 Series ഡിറൈവ് ചെയ്ത് വന്നത് BMW എന്നായതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവേഴ്സ് പ്രീമിയം ലക്ഷറി കാർ എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ആ എലമെൻ്റ് ഒന്ന് കുറേ ഇപ്പം മാറി. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് ആൾക്കാരൊന്നും ഡ്രൈവ് ചെയ്യുന്നില്ല. ഗ്ലോബലി ഉണ്ടെങ്കിൽ കൂടി ഒരു കംഫർട്ടബിൾ ഡ്രൈവാണ് ആളുകൾ ഇതെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഇപ്പോഴത്തെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ S-Class ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ S-Class ഒരു കാര്യമുള്ളത് ഒരു ഫ്ലോട്ടി ആയിട്ടുള്ളൊരു ഫീലാണ്. അതിലേക്ക് ഇപ്പം 7 Series എത്തിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന 7 Series അത്ര ഹാർഡ് അല്ല ഇപ്പോഴത്തെ 7 Series. കുറേ കൂടി ഫ്ലോട്ടി ആയിട്ടുള്ള ഫീൽ ഉണ്ടായിരുന്നു. നാലും എയർ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. എന്നാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന S-Series കമ്പയർ ചെയ്യുമ്പം അത്രയ്ക്ക് ഫ്ലോട്ടി അല്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിൽ കുറേ കൂടിയും ഒരു കുറച്ചൊരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. പക്ഷേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള കാറും അല്ല പുതിയ 7 Series. ഇത് വേറൊരു രീതിയിലും ഒരു എന്താ പറയുക, S-Class ഫാൻ ആയതുകൊണ്ടൊന്നും പറയില്ല. നിങ്ങൾക്ക് ഗ്ലോബലി റിനൗണ്ട് ആയിട്ടുള്ള ഏത് ടോപ്പ് ജേർണലിസ്റ്റുകളെയും ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും റിവ്യൂ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 Series എന്ന് പറയുമ്പം കുറേ കൂടി റിഫൈൻഡ് ആയിട്ട് കുറേ കൂടി സോഫ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്നതില്ല. എന്നാൽ 760 Li പോലൊരു വെഹിക്കിൾ ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഞ്ചിനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസും X-Drive എന്ന് പറഞ്ഞ ഫോർ ഡ്രൈവ് സിസ്റ്റങ്ങളിലും എല്ലാം തന്നെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പം 7 Series ഒരു കസ്റ്റമർക്ക് അത് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സെഗ്മെൻ്റ് ഓഫ് ആൾക്കാരാണ് അതിലേക്ക് നിൽക്കുന്നത്. അതാണ് ഇന്ത്യയിൽ കുറഞ്ഞ സെഗ്മെൻറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഒരു കസ്റ്റമർ വാങ്ങുകയാണെങ്കിൽ, നേരത്തെ ഞാൻ റിയർ സീറ്റിനെ കുറിച്ച് പറഞ്ഞു, ഈ ഒരു റിഫൈൻമെൻറ്റ് പറഞ്ഞു, ഇതെല്ലാം ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പുതിയ 7 ഉള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം.
മറ്റൊരു കാര്യമുള്ള ഇതിൽ വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് ഫോർ വീൽ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പക്ഷെ ചെറിയൊരു ഡിഗ്രി ഉള്ളു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അത് കാണില്ല, പക്ഷേ ചില ഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ യൂട്ടേണിൽ എടുക്കുമ്പോൾ ആ ഒരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 5.2 meter ലെങ്ത് ശരിക്കും നമുക്ക് അത് അബ്സോർബ് ചെയ്ത് പോകുന്ന രീതി ഫീൽ ചെയ്യും. ശരിക്കും വണ്ടി ചെറുതായി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഹാർഡ് ഡ്രൈവ് ചെയ്യുമ്പോഴും ആണെങ്കിലും അത് ഓപ്പോസിറ്റ് സൈഡല്ല, സെയിം സൈഡിലേക്കാണ് ടേൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം കുറച്ച് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, കംഫർട്ട്, ഇക്കോ പ്രോ, അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റീവ് എല്ലാം ഉണ്ടെങ്കിലും സ്പോർട്ടിലിടുമ്പോഴുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നേരത്തെ നമ്മൾ നല്ല ഹാർഡ് ഡ്രൈവ് ചെയ്തിരുന്നു, ഹാർഡ് ഡ്രൈവ് ചെയ്ത സ്ഥലത്ത് ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള റോഡും കാര്യമില്ല. അവിടെ കിട്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു സ്പോർട്ട് ബട്ടണിലേക്ക് ഇടുമ്പോൾ മാറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. ശരിക്കും നല്ലൊരു വണ്ടി ഒന്ന് സ്ട്രിങ് ചെയ്യുന്ന രീതിയിലുള്ള ഫീലാണ്. കുറേ കൂടി സസ്പെൻഷൻ സ്റ്റിഫാണ്ട്, അതുകൊണ്ട് തന്നെ ഈ ലീൻ ചെയ്യുന്ന സംഗതി, അത് ശരിക്കും കംഫർട്ടിന് നല്ലൊരു സംഭവമാണെങ്കിൽ കൂടെ ലീൻ ചെയ്യുന്ന കുറയുമ്പോൾ കുറേ കൂടി ഡ്രൈവ് ചെയ്യുമ്പം കുറേ കൂടി ഫണ്ണ് കിട്ടുന്ന രീതിയിലുള്ള അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് സസ്പെൻഷനും മാത്രമല്ല സ്റ്റിയറിങ്ങും കുറച്ച് ഹാർഡാവുന്നുണ്ട്. ഈ ഒരു ടേൺ ഞാൻ കുറച്ചുകൂടി സ്പീഡിലെടുക്കുകയാണെങ്കിൽ ആ ലീനിങ് കുറഞ്ഞ് കിട്ടിയാൽ തന്നെ കുറേ കൂടി നമുക്ക് എന്താ പറയുക, കുറേ കൂടി സ്റ്റേബിലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടും എന്തായാലും കൂടും. അത് ഏതായാലും നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇതിലുള്ളത് ഇതിൻ്റെ ഒരു പ്രസൻസ് ആണ്. ഏതൊരു പ്രീമിയം കാറിനും വേണ്ട ഒരു കാര്യമാണ് പ്രസൻസ്. ആ പ്രസൻസ് ആക്ച്വലി ഇതിൻ്റെ ആ ഒരു ഗ്രില്ലെല്ലാം മാറിയോടുകൂടി കൂടിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം നജീബിനെല്ലാം ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും നജീബിൻ്റെ സ്റ്റോറി. നമ്മൾ രാത്രി ഡ്രൈവിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഡ്രൈവിന് പോയപ്പോൾ നമ്മൾ കുറച്ചൊരു സിറ്റി ഭാഗത്തേക്കാണ് പോയത്. ആ സമയത്തെല്ലാം കിട്ടിയൊരു ഫീലുണ്ട്, ഒരുപാട് ആൾക്കാർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഹോട്ടലിൽ എത്തുമ്പം കിട്ടുന്നൊരു ഫീലെല്ലാം അറ്റൻഷൻ ഗ്രാബിങ് ഫീൽ, കുറേ കൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കിട്ടുന്ന ഫീല്, ആ ഒരു കാര്യത്തിൽ BMW എടുത്തിരിക്കുന്ന അവരുടെ ഒരു സ്റ്റെപ്പ് കറക്റ്റാണെന്നുള്ള ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇന്നൊരു കാര്യമുള്ളത് ഈ ഒരു സെഗ്മെൻറ് ഓഫ് കാറിലുള്ള റിഫൈൻമെൻ്റ് ആണ്. BMW ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള കാറാണ് 7 Series എന്ന് പറയാൻ ഒരു ഡൗട്ടും ഇല്ല. വിൻഡ് നോയ്സ് മിനിമം ആണ്, റോഡ് നോയ്സ് മിനിമം ആണ്, എഞ്ചിൻ നോയ്സ് ആണെങ്കിലും വളരെ റിഫൈൻഡ് ആണ്. ഇതൊരു സ്പോർട്ട് മോഡൽ ഓടിക്കുമ്പം നമുക്ക് സാധാരണ ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന ആ ഒരു നോട്ട്, എസ്പെഷ്യലി ഒരു പെട്രോൾ കാറായതുകൊണ്ടുള്ള ആ നോട്ട് ആണാകെ കിട്ടുന്നത്. ഇത് 7 Series സംബന്ധിച്ചിടത്തോളം വാസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എനിക്ക് ഓർമ്മയുണ്ട് 2 generations മുമ്പ് 7 Series തന്നെ ഇത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഒരു എന്താ പറയുക അക്വസ്റ്റിക്സ് ലെവലൊന്നും ഹൈ ആയിരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റാണ് 7 Series വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം 7 Series ഈ ഒരു ഗെയിമിൽ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് നിർത്താൻ സഹായിക്കുന്നുണ്ട്. കാരണം പ്രീമിയം ലക്ഷറി സെഗ്മെൻ്റ് എന്ന് പറയുമ്പം എപ്പോഴും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരാൾക്കും പൈസ ഉണ്ടെങ്കിൽ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ കുറേ കാലം ആവശ്യപ്പെടും. പക്ഷേ അത് സൂപ്പർ റിച്ചിൻ്റെ അടുത്താവുമ്പം ആ ഡിമാൻഡ് ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. ആ ഡിമാൻഡ് ലെവൽ മീറ്റപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കാറാണ് 7 Series. മെർസിഡീസ് ക്ലാസ്സിന് ഏറ്റവും കോമ്പീറ്റ് ചെയ്യുന്നൊരു കാറാണ് 7 Series. കാരണം ഈ ഒരു സെഗ്മെൻറ്റ് ലീഡ് ചെയ്യുന്ന വർഷങ്ങളായിട്ടുള്ള S-Class ആണ്. അപ്പോൾ അതിനെ കടപിടിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അത് തന്നെ ഒരുമിച്ച് സെയിലെത്തിയ സമയമുണ്ട് 7 Series. 2-3 generations മുന്നേ, അതായത് 2.0 ഉള്ള സമയത്തെല്ലാം S-Class സെയിലുണ്ടായിരുന്ന സമയമുണ്ട് 7 Series. അപ്പം ആ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട് തോന്നുന്നൊരു മോഡൽ കൂടിയാണ് 7 Series. കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കാമെന്ന് പറയുമ്പോഴുള്ള ഒരു ചങ്കൂറ്റവും ആ ഒരു പവറുണ്ടല്ലോ, അത് വേറൊരു മോഡലിലും എനിക്ക് ഫീൽ ചെയ്തു. ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് വന്നെങ്കിലും കൺസിസ്റ്റൻ്റ്ലി നിൽക്കുന്ന മോഡൽ 7 Series ഉള്ളൂ. ഒരു കാലത്ത് ലെക്സസ് വന്നിരുന്നു, ഒരു കാലത്ത് 8 ഉണ്ടായിരുന്നു, ജാഗോർ XJ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി വരുമ്പോഴും 7 was a strong player. അതാണ് ഇപ്പോഴും 7 ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത്. സോ ആ കാര്യങ്ങളിൽ വെച്ച് ഞാൻ ഈ ഒരു റിവ്യൂ എൻഡ് ചെയ്യാണ്. സോ ഇന്നത്തെ ഈ 7 Series എന്ന് പറയുന്ന പുതിയ 7 Series എൻ്റെ 3rd റിവ്യൂ ആണ്, ഏറ്റവും ചുരുങ്ങിയത്. അതിനേക്കാളും ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ചാനലിൽ 3rd റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള റിവ്യൂസ് കണ്ടില്ലേ, കണ്ടു നോക്കുക. BMW ഫാൻസ് ഹാപ്പി എന്ന് കരുതുന്നുണ്ട്. എനിവേ, നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടില്ല. അതും അതുപോലെ തന്നെ കുറേ കൂടി പവർഫുള്ളായിട്ടുള്ള 760 LN പുതിയതെല്ലാം കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തായാലും കവർ ചെയ്യാം. എന്തായാലും ഈ ഒരു കവറേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫീൽ വണ്ടിനെ കുറിച്ച് എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചോയ്സുകൾ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ ശരിക്കും റിലാക്സ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണം, നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എനിക്ക് ബാക്ക് സീറ്റിൽ നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും റിലാക്സ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നല്ല റോഡും. സോ ഞാൻ എയർപോർട്ടിലേക്ക് എത്തുന്നവരൊന്ന് റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ട് അടുത്താണ് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ഡ്രൈവ്. ബൈ.